രാത്രി ഇടവേളക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കണേ. വേറെ ഒന്നും ഇല്ല കേട്ടാ. ഞങ്ങളന്ന് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു, പേരക്കേട മരം ഞങ്ങൾ വേറെയിലോട്ടൊക്കെ മാറ്റി കുറച്ച് കുറെ പണിയെടുത്ത് ഞങ്ങള്. അതിനുശേഷം പേര അങ്ങോട്ട് വളർന്ന് നന്നായിട്ട് അങ്ങോട്ട് വളർന്ന് വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം ഫലമുണ്ടായി. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി. റിസൾട്ട് കിട്ടിയെന്ന് ഒന്നൊന്നര റിസൾട്ട് ആണ് കേട്ടോ. എന്താണെന്നല്ലേ അത് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരായേ. അതുണ്ടായി കിടക്കണതൊക്കെ നമ്മുടെ കൈക്കൊന്നണ്ട. പക്ഷെ ഇതിനു മുമ്പ് നേരത്തെ ഉണ്ടായിട്ടോ നല്ല വലുത്, ഇതിലും വലുതായിട്ടുള്ളത് ഉണ്ടാ, ഇതിലും വലുതായിട്ടുള്ളതൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയ സാഹചര്യം വരുന്നില്ല, വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞങ്ങളത് കഴിക്കുകയും ചെയ്തു. നല്ല എനിക്ക് നല്ല ഇനം പേരൊക്കെയാണ് തോന്നുന്നത്. എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇത് കണ്ട ഇതിലുണ്ടായിട്ടുണ്ട്, ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരുമാതിരി കണ്ടത് ഈ സൈസില് വരും. പക്ഷെ ഞങ്ങള് നട്ടപ്പ അങ്ങനെ അന്ന് വെച്ചപ്പോ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും വലുതായിട്ട് ഉണ്ടാണ് പേരൊക്കെ. നമ്മള് ഈ റോഡ് സൈഡിലൊക്കെ വിൽക്കൂലേ ഒരു വലിയ ടൈപ്പ്, ആ ടൈപ്പാണ് അത്. നമുക്ക് ഇത് കിട്ടിയത് തന്നെ എന്തോ ഇവിടെ ഉണ്ട ഇങ്ങനെ വെറുതെ എനിക്ക് തോന്നുന്നു കിളി കൊത്തി താഴ്ത്തിട്ട് അങ്ങനെ വന്നാൽ. ഞങ്ങൾ മേടിച്ച് പിടിപ്പിച്ചതൊന്നുമല്ല ഈ പേരക്ക, പക്ഷെ ഇങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ മാറ്റി നട്ടാണ്. അന്ന് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു, അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെന്താ ഇത്, പക്ഷേ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇനി എന്താണെന്നറിയാമോ, ഇത് ഇങ്ങോട്ട് നന്നായിട്ട് പടർന്ന് ശിഖരങ്ങളൊക്കെ ഇല്ല, നന്നായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ടായി. അത് ഞങ്ങള് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുത്തപ്പോഴാണ് കേട്ടോ. ആദ്യം ഒന്നും ഉണ്ടാകണം, കുറച്ച് നാളെ ഉണ്ടായൊന്നുമില്ല കേട്ടോ. അതായത് പിടിച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടാകണില്ല. അപ്പൊ എന്താണ് സംഭവം നമുക്കറിയില്ല. ഞങ്ങനെ ഇതെന്ത് ചെയ്തെന്നറിയാമോ, ഞങ്ങള് എല്ലാം തുമ്പൊക്കെ ഇല്ലേ അത് ഞങ്ങള് എല്ലാം വെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ സംഭവം ഉണ്ടായി, ഇഷ്ടമാതിരി ഉണ്ട്. പക്ഷെ ഞാൻ അന്നൊന്നും ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇപ്പൊ എന്തായാലും കാണിക്കണമല്ലോ ഞങ്ങള്. എന്തായാലും നമ്മളൊരു കഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫലം എപ്പോഴാണെങ്കിലും ഉണ്ടാവും എന്നുള്ളത് പോലെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് ഉണ്ടായി. ഞങ്ങളത് കൊറേ കഴിച്ച്. അപ്പോ ഇപ്പതേ ഒരെണ്ണം ഞാൻ ആദ്യം പറിച്ചിട്ടെ കേട്ടോ. ഇതൊക്കെ എന്ത് രസമാണെന്ന് എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറിക്കുക. പിന്നെ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ മഞ്ഞക്കളറിൽ നല്ല പഴുത്ത് മഞ്ഞക്കളർ ആകൂട്ടെ ഇത്. പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ മഞ്ഞപ്പിനോട് വലിയ താല്പര്യമില്ല, അത്ര പഴുപ്പ്. ഇത് ഇത് ഇതുപോലത്തെ ഇങ്ങനത്തെ പേരൊക്കെ ഭയങ്കര കാര്യമാണ്. തിന്നട്ടെ. പൊതുവെ പേരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പല്ലൊക്കെ നല്ല സ്ട്രോങ് ആകണം കേട്ടോ. മൂന്ന് പേര് ഇവിടെ കൊതിച്ചിരിക്കണേ. അതുകൊണ്ട് തര വേറെ ഉണ്ട്, അത് മറിച്ചേക്കണം. നല്ല പൊക്കമുള്ള ആളായത് തന്നെ എന്റെ കയ്യത്തിനില്ല. എന്നാലും നമ്മള് പറിക്കും. രാത്രിയിലേ മറ്റേ സാധനം ഉണ്ടല്ലോ വവ്വാല, ഉറുമ്പുണ്ടാ വവ്വാലില്ലേ അതൊരു. അപ്പൊ എന്താ കെട്ടിയാന് ഒരു ഐഡിയ, ക്രിസ്മസിന്റെ സമയത്ത് ഈ സാധനമില്ലേ, ഈ എന്താണ് നമ്മള് ഡെക്കറേഷനൊക്കെ വെക്കൂലേ ഈ പേപ്പർ, അപ്പ അതിട്ടാല് ആ ലൈറ്റ് കാണുമല്ല, അപ്പൊ ഈ സാധനം പോവും. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, ഒന്നിലും തൊടണ്ടല്ല ഈ വവ്വാലൊക്കെ കടിക്കണല്ലോ. ഞങ്ങൾ ഇതിലും തിന്നിട്ട വലിയ വല ഇല്ലേ, വല മേടിച്ച് ഇത് കവർ ചെയ്ത് വെച്ച്. അത് കഴിഞ്ഞപ്പോ ഒന്നും മഞ്ഞൊന്നുമില്ല. അമ്മോളേ നല്ല പേരക്കാം. ഞങ്ങൾ തിന്നുമ്പോഴില്ലേ അന്ന് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങള് ആ മരം എടുത്ത് കുറച്ച്. പക്ഷെ ഇത്രയും വലുത് വലിയില്ലേ, വലിയ ടൈപ്പാണെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. പിന്നെ വേറൊരു സാധനം ഉണ്ടായി, അതൊക്കെ ഞാൻ കാണിക്കാൻ ഞാനെന്നറിയാം. ഞാൻ കുറച്ച് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു, അതുകൊണ്ടാണ് ഇരുന്ന് നേരത്തെ. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പേരൊക്കെ ഉണ്ടായതാണ്. ഇപ്പൊ ലാസ്റ്റത്തെ സ്റ്റേജായി. ഇപ്പൊ വേറെ അടുത്തതില്ലേ, ഇത് കണ്ടാ കുളിർത്ത് മഞ്ഞുണ്ട്. പിന്നെന്താന്നറിയാമോ, ആ മറ്റു ചീരയില്ലേ, എന്താണെന്ന് അതിനെ പറയണ, പൊന്നാങ്കണി. ആ അത് തന്നെ പൊന്നാങ്കണി ചീര. പൊതുവെ എനിക്ക് ചീര ഇഷ്ടമില്ല, പക്ഷെ എന്താണെന്നറിയാമോ, എന്റെ കണ്ണിനൊക്കെ കുറച്ച് കണ്ണ് ഇത്തിരി മിസ്റ്റേക്ക് വന്നു തുടങ്ങി. അപ്പൊ ഇങ്ങനെയാണ് യൂട്യൂബില് ഇതേ ഇവിടെ കൊതിച്ചിരിക്കണ്ട് കൊടുത്തേക്കട്ടെ കേട്ടാ. അങ്ങനെ ചെയ്യുന്നോട് അത് ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. സംഭവം
ഉണ്ടായി. ഇതൊക്കെ നമ്മുടെ ഹാർഡ് വർക്ക് അല്ല, ഇതൊക്കെ കിട്ടിയാൻ ചെയ്യുമ്പോ നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യണ പോലെ ഞാൻ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് എന്നെ വളർത്തി വലുതാക്കി എന്ന് പറയാൻ പറ്റും. സംഭവം അധികം ഉണ്ടാക്കില്ല, ഞങ്ങൾ ഇത്ര വെച്ചുള്ളൂ. സംഭവം ഞങ്ങൾ ഒരു കറിക്ക് ഞങ്ങൾ എടുത്ത് ഈ ചീര ഇത്രേ ഉണ്ടാവുള്ളേ, ഇത് വേണ്ട, ഈ ഇല ഇത്രേ വലിപ്പം വരുള്ളൂ. ഇത് നിറച്ചിണ്ടായി ഞങ്ങക്ക്. ഇപ്പൊ രണ്ടാമത്തത് ഇങ്ങനെ കിളിർത്ത് തന്നെയാണ് നമുക്ക്. ഈ ഇല ഇതുപോലെ ഇത് കണ്ടതേ, ഞാൻ കാണിച്ചു തരാട്ടത് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ഇത് വേണ്ട ഈ സൈസിൽ ചീര. ഇതെന്നിട്ട് എന്ത് ചെയ്തറിയാമോ, ഞങ്ങള് ഒരു ഒരു കറിക്ക് ഉണ്ടായി, ഒരു കറിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാല് പേർക്ക് ഇങ്ങനെ കഴിക്കാനുള്ളതുണ്ടായി. അപ്പൊ ഞാൻ ഇതിനൊക്കെ തേങ്ങയ്ക്ക് ഇട്ട്, ഒരു യെല്ലോ കളറിലില്ലേ തേങ്ങയൊക്കെ ഇട്ടിട്ട്, അങ്ങനെയാണ് ഞാൻ വെച്ചത്. സംഭവം ടേസ്റ്റ് വ്യത്യാസം വെച്ചാൽ നമ്മുടെ ചീരയിൽ നിന്ന് മറ്റു ചീരയിൽ പോലെ എനിക്ക് പെട്ടെന്ന് കൊഴുപ്പ്. ഞാൻ രാജിനോട് പറഞ്ഞു എനിക്ക് ആ കൊഴുപ്പയുടെ ടേസ്റ്റ് പോലെ തോന്നി എന്ന് പറഞ്ഞു. വേറെ ഒന്നും വേറെ വ്യത്യാസമൊന്നും ഇല്ല, ഇത് നല്ലതാണെന്നാ പറയണ കണ്ണിന്. എന്താണെന്നറിയില്ല ഇത് കഴിച്ചു. അടുത്തത് ഇതേ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾ അതൊക്കെ ഓൺലൈൻ വഴിയാണെന്ന് പറഞ്ഞില്ലേ, പോസ്റ്റ് വഴി വന്നതാണ്. ഓൺലൈൻ അല്ല കേട്ടോ, പോസ്റ്റ് വഴി വന്നതാണ്. അപ്പൊ ഇതിന്റെ പേര് ജെർജി എന്നിട്ട് പറഞ്ഞത്, അതായത് സൗദി അറേബ്യയിലാണ് ഇത് കാണുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ അതേ പിടിച്ചിട്ടുണ്ട്. ഇത് അവരൊക്കെ ഇല്ലേ ഈ സാലഡിന്റെ ഒപ്പം കഴിക്കും. പിന്നെ എന്താണെന്ന്, ഇത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. അപ്പൊ അങ്ങനെ അത് സാധനം പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ ചീര ഞങ്ങൾ വെച്ച്, ഇനിയിപ്പൊ അടുത്ത ഇതേപോലെ പൊങ്ങി വരും. അപ്പൊ അത് തിന്നാ നമുക്ക്. ഇതേ അവസാനം മേടിച്ചു വന്നപ്പോ എലിനറക്കി വിളിച്ചിരിക്കോളം സാധനം കിട്ടി. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. പേക്കാം സംഭവം കൊറേ ഉണ്ടായി, ഞങ്ങൾക്ക് ഉണ്ടായി. പിന്നെന്താണ് വൈകുന്നേരം കൊണ്ടത് പിള്ളേരിതെ പട്ടം പറപ്പിച്ച് കളിക്കുന്നതാണ് കേട്ടാ. സൂര്യാസ്തമയം സൂര്യാസ്തമയോ ാലും നമുക്ക് മേടിച്ച് തിന്നണേക്കാളും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ ആ ഫലം കഴിക്കുന്നതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെന്താണ് നിങ്ങൾക്ക്, ആ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞങ്ങൾ പിന്നെ ഈ ഇല കൊണ്ടും ഗുണമുണ്ട്. ഞാൻ ഈ പിള്ളേർക്ക് ഈ പനി ചുമയൊക്കെ ഇതൊക്കെ വരും, ജലദോഷമൊക്കെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ചെറിയ കൂമ്പലയില്ലേ അതും പറിക്കും. ഈ കൂമ്പലയും പറിക്കും, പിന്നെ തുളസി മിൻറ്റൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും, കുരുമുളകൊക്കെ ഇട്ടിട്ട് ആ വെള്ളം തിളപ്പിക്കും. പിന്നെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പറയുക. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കും. എന്തെങ്കിലും കിട്ടണം, നല്ലത് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളെല്ലാവരും കാണുക. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.